അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഒരു കാടിൻ്റെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ടാവാം, പക്ഷേ ഇതൊരു കാടല്ല, ആക്ച്വലി ഇതൊരു ബീച്ചാണ്. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യുന്ന ഒരു ഞങ്ങളുടെ ഒരു ലോക്കൽ ചില്ലിങ് ലൊക്കേഷനാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്കൊരു കാടിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ ഒരു ബീച്ചിൻ്റെ ആംബിയൻസും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത എപ്പിസോഡുകളായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഒരു കിണ്ണം കാശിയ വീഡിയോ ആയിരിക്കും. നമ്മുടെ ആലപ്പുഴയുടെ ഫോട്ടോഷൂട്ട് ലൊക്കേഷൻസിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ലൊക്കേഷനുകളിൽ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇൻട്രോ ബീച്ച് ഇൻട്രോ പറഞ്ഞ ക്യാമറ എന്ന് പറയുന്നത് ഇവിടെ കൊള്ളാം കേട്ടോ. അടിപൊളി കനോൺ 700D അല്ലേ, അതായത് 70D കനോൺ 70D-യിലാണ് നമ്മൾ ഈ ഒരു ബീച്ച് സൈഡിൽ വന്ന് നമ്മുടെ ഇൻട്രോ പറഞ്ഞത്. ഐ ഹോപ്പ് ക്വാളിറ്റി അടിപൊളിയായിരുന്നു, അതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ആഡ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്ടിപ്പൊളി ഫോട്ടോജെനിക് ആയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റാണി ബീച്ച് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കിടുക്കാച്ചി ഫോട്ടോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ബീച്ചിനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കി കുറേ കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ ആംബിയൻസും അതുപോലെ തന്നെ കടലിൻ്റെ ആംബിയൻസും മാത്രമല്ല ഇവിടെ ഉള്ളത്. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഇതൊരു പൊഴിയാണ്. ഇതിനെ നമുക്കൊരു കായലിൻ്റെ ആംബിയൻസിലുള്ള ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടും ഈ ഒരു ലൊക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സത്യത്തിൽ മൂന്ന് ആംബിയൻസും ഒത്തുചേർന്നൊരു ലൊക്കേഷനാണ് നമ്മുടെ റാണി ബീച്ച് എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ലൊക്കേഷൻ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരിക പൊളിച്ചടി